പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ രക്ഷാകര സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പാണ്. നമുക്കറിയാം രക്ഷാകര സംഭവം യേശുവിൻ്റെ ജനനം, പരസ്യജീവിതം, പീഡാസഹനം, കുരിശുമരണം, ഉയർപ്പ്. ഈ അഞ്ച് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പാണ്. അതുകൊണ്ടാണ് പൗലോസ്ലിഹ പറഞ്ഞത് 1 കൊരിന്തോസ് 15:14 യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. നമ്മുടെ ഓരോരുത്തരുടെയും പ്രസംഗത്തിന്, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണത്തിന് ജീവൻ നൽകുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പാണ്. മനുഷ്യവ്യക്തികൾ ദൈവത്തിലുള്ള വിശ്വാസത്തെ ആഴപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം. പ്രിയപ്പെട്ടവരെ, മാനവ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ഇഷ്ടംപോലെ മഹാന്മാരായിട്ടുള്ള, മഹത് വ്യക്തികളായിട്ടുള്ള വ്യക്തികൾ ജീവിച്ച് മരിച്ച് അവരെ കല്ലറയിൽ അടക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് വരെ ലോക ചരിത്രത്തിൽ ഒരു വ്യക്തിയെ കല്ലറയിൽ അടക്കിയതിന് ശേഷം ആ കല്ലറയ്ക്ക് കാവൽ നിർത്തിയിരിക്കുന്ന ഒരേ ഒരു സംഭവം, അത് യേശുക്രിസ്തുവിൻ്റെ കല്ലറയ്ക്ക് മാത്രമാണ്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ കല്ലറയ്ക്ക് അവർ കാവൽ നിർത്തിയത്? ഈ കുരിശിൽ തൂക്കി കൊന്ന, കല്ലറയിൽ അടക്കിയ യേശു ഉയർത്തെഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. ആ സാധ്യതയെ തടയാൻ വേണ്ടിയാണ് യഹൂദന്മാർ പട്ടാളക്കാരെ യേശുവിനെ അടക്കിയ കല്ലറയ്ക്ക് കാവൽ നിർത്തിയത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ആര് യേശു ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടി കാവൽ നിന്നോ, ആ കാവൽ നിന്ന പട്ടാളക്കാർക്ക് തന്നെ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിച്ചു, സാക്ഷ്യം വഹിക്കേണ്ടതായിട്ട് വന്നു. മർക്കോസിന്റെ സുവിശേഷം 16:6 അവർക്ക് തന്നെ പറയേണ്ടി വന്നു, യേശു ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല, നിങ്ങൾ അവനെ അടക്കിയ കല്ലറ കാണുവിൻ, ഇതാ ആ കല്ലറ ശൂന്യമായിരിക്കുന്നു. ഈ കല്ലറയിൽ നിന്ന് യേശു എഴുന്നേറ്റ് പോകാതിരിക്കാൻ വേണ്ടിയാണ് യഹൂദന്മാർ യേശുവിനെ കല്ലറയിൽ അടക്കിയതിനു ശേഷം ആ കല്ലറയ്ക്ക് ചുറ്റും കാവൽ നിർത്തിയത് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇവിടെ അർത്ഥമാക്കി തരികയാണ്, ആരെല്ലാം യേശുവിനെതിരെ പ്രവർത്തിക്കുകയും യേശുവിനെതിരെ സംസാരിക്കുകയും യേശുവിനെതിരെ ഏതെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നോ അവരെല്ലാം ശൂന്യരായിത്തീരും. ശൂന്യമായ കല്ലറയ്ക്ക് കാവൽ നിൽക്കേണ്ടതായ അവസ്ഥയിലേക്ക് അവരോരോരുത്തരും ആയിത്തീരും എന്നതായ സത്യം കൂടി മനസ്സിലാക്കി തരികയാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കണം, ഈ ശൂന്യമായ കല്ലറ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ അളക്കുന്ന അടയാളങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, യഹൂദന്മാർ കരുതിയത് യേശുക്രിസ്തുവിനെ ചെയ്യാത്ത ഇല്ലാത്ത കുറ്റത്തിന് ആരോപണം നടത്തി തെറ്റായ രീതിയിൽ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ച് അങ്ങനെ കഴുമരത്തിൽ തൂക്കിക്കൊല്ലുകയും കല്ലറയിൽ അടക്കുകയും ഈ അടക്കിയ കല്ലറയുടെ മുകളിൽ വലിയൊരു കല്ലുരുട്ടി വയ്ക്കുകയും ചെയ്തപ്പോൾ യഹൂദന്മാർ കരുതിയത്
പട്ടാളക്കാർ കരുതിയത് അതോടെ എല്ലാം അവസാനിച്ചു എന്നാണ്. ഇതാ എനിക്കും നിനക്കും ലോകത്തിന് മുഴുവനും മുമ്പിൽ ഒരു വലിയ സത്യം ദൈവം മനസ്സിലാക്കി തരുന്നു. എവിടെ മനുഷ്യർ അവസാനിച്ചു എന്ന് കരുതുന്നു, മനുഷ്യർ അവസാനിച്ചു എന്ന് കരുതുന്നിടത്താണ് ദൈവം ആരംഭിക്കുക. പ്രൈസ് ദി ലോർഡ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട്, യേശു ക്രിസ്തുവിന് വേണ്ടി പ്രഘോഷിച്ചിട്ട്, യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചിട്ട് ഈ ലോകത്തിലെ ഏതെല്ലാം മനുഷ്യവ്യക്തികൾ നിനക്കെതിരെ ഏതെല്ലാം വിധത്തിലുള്ള ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും ഏതെല്ലാം വിധത്തിലുള്ള ദുഃഖങ്ങളും ഏതെല്ലാം വിധത്തിലുള്ള സഹനങ്ങളും നൊമ്പരങ്ങളും തന്നാലും, ആ തരുന്നതിലൂടെ, ആ ചെയ്യുന്നതിലൂടെ ആര് അവൻ്റെ കഥ കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നുവോ, അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളുടെ മുമ്പിലാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷ്യം അവർക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാനും വഹിക്കാനും സ്വന്തമാക്കാനും തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് എന്ന സത്യം യേശുവിൻ്റെ ഉയർപ്പിലൂടെ നമുക്കെല്ലാവർക്കും അവിടെ നിന്ന് മനസ്സിലാക്കി തരികയാണ്. നിന്റെ ജീവിതത്തിൽ സഹനത്തിൻ്റെ ദുഃഖവള്ളികളുണ്ടാകാം, നിന്റെ ജീവിതത്തിൽ രോഗത്തിൻ്റെ ദുഃഖവള്ളികളുണ്ടാകാം, നിന്റെ ജീവിതത്തിൽ തകർച്ചയുടെ ദുഃഖവള്ളികളുണ്ടാകാം, നിന്റെ ജീവിതത്തിൽ കുറ്റപ്പെടുത്തലിൻ്റെയും ആരോപണത്തിൻ്റെയും ദുഃഖവള്ളികളുണ്ടാകാം. ആരും ഈ ദുഃഖവള്ളിയിലേക്ക് നോക്കി നിരാശപ്പെടരുത്. ആരും ഈ ദുഃഖവള്ളിയിലേക്ക് നോക്കി അവസാനിച്ചു എന്ന് ചിന്തിക്കരുത്. ആരും ഈ ദുഃഖവള്ളിയിലേക്ക് നോക്കി ഇനി രക്ഷയില്ല എന്ന് കരുതരുത്. ഓർക്കണം, ഓരോ ദുഃഖവള്ളിക്കും അപ്പുറം ഒരു ഉയർപ്പുണ്ട്. ആ ഉയർപ്പിന്റെ പ്രത്യാശയാണ്, ആ ഉയർപ്പിന്റെ ആനന്ദമാണ് നിന്റെ ജീവിതത്തിലെ സഹനമാകുന്ന, രോഗമാകുന്ന, ഒറ്റപ്പെടുത്തലാകുന്ന, കുറ്റപ്പെടുത്തലാകുന്ന, കളിയാക്കലാകുന്ന, അപമാനമാകുന്ന ദുഃഖവള്ളിയിൽ നിന്റെ സന്തോഷം, നിന്റെ പ്രതീക്ഷ, നിന്റെ ഉയർച്ച എന്ന് നീ കരുതിയെങ്കിൽ മാത്രമേ ഉദ്ധിതനായ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ സന്ദേശം നിന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കാനും മറ്റുള്ളവർക്ക് നിന്നിലൂടെ അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ച പൗലോസും സീലാസും ഉദ്ധിതനായ കർത്താവിനെ തങ്ങളുടെ ജീവിതത്തിലൂടെ പ്രഘോഷിച്ച പൗലോസും സീലാസും ഈ ഉദ്ധിതനായ കർത്താവിനെ പ്രഘോഷിച്ചു എന്നുള്ള കാരണത്താൽ അവരെ ജയിലിൽ ചങ്ങല കിട്ടു. ഈ പൗലോസും സീലാസും എന്തു ചെയ്തു? തടവറയിൽ കൈകാലുകളിലെ ചങ്ങലയിൽ അവർ ഉദ്ധിതനായ കർത്താവിനെ കണ്ടു. തങ്ങളുടെ ജീവിതം കൊണ്ട് പ്രഘോഷിച്ച കർത്താവിനെ ആ ജയിലറയിൽ കണ്ടു, അവരുടെ കൈകാലുകളിലെ ചങ്ങലയിൽ കണ്ടു, അവരായിരിക്കുന്ന ആ ജയിലിന്റെ മതിൽക്കെട്ടിൽ കണ്ടു. അവർ കൈകാലുകളിലെ ചങ്ങലയോർത്ത്, തടവറയിലെ അനുഭവത്തെ ഓർത്ത് പൗലോസും സീലാസും ഉദ്ധിതനായ കർത്താവിനെ സ്തുതിക്കുകയാണ്, ഊർജിതനായ കർത്താവിനെ പ്രഘോഷിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? കൈകാലുകളിലെ ചങ്ങലകൾ താനേ അഴിഞ്ഞു വീണു, ജയിലിന്റെ വാതിലുകൾ താനേ തുറക്കപ്പെട്ടു. നിങ്ങൾ ഓർക്കണം, സാധാരണഗതിയിൽ ജയിലിന് അകത്തുള്ളവരാണ് പുറത്തുള്ളവരോട് ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നത്. എന്നാൽ പൗലോസും സീലാസും ജയിലറയിലെ തടവറയിൽ കർത്താവിനെ സ്തുതിച്ചപ്പോൾ തങ്ങളുടെ ആ ചങ്ങലിൽ നിന്നുകൊണ്ട്, തടവറയിൽ നിന്നുകൊണ്ട് ഉദ്ധിതന് സാക്ഷ്യം വഹിച്ചപ്പോൾ ജയിലിന് പുറത്തുള്ളവർ ചോദിക്കുകയാണ് ഈ പൗലോസിനോടും സീലാസിനോടും രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 16:31 നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. ഞങ്ങൾ പ്രഘോഷിച്ച ഉദ്ധിതനായ കർത്താവിൽ വിശ്വസിക്കുക. നീ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. വചനം ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ പ്രസംഗിക്കുന്നത്
ഉദ്ധിതനായ കർത്താവിനെ കുറിച്ചാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഉദ്ധിതനായ കർത്താവിനെ കുറിച്ചാണ്. ആരെല്ലാം ഈ ഉദ്ധിതനായ കർത്താവിനെ കുറിച്ച് പ്രഘോഷിക്കുന്നു, അവർക്കെല്ലാം ഉയർപ്പിന്റെ ആനന്ദം ഉണ്ടാവും. ആരെല്ലാം ഈ ഉദ്ധിതനായ കർത്താവ് വിശ്വസിക്കുന്നു, അവർക്കെല്ലാം രക്ഷയുടെയും സന്തോഷത്തിന്റെയും മഹത്വം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു വ്യക്തി, ആ വ്യക്തി എന്നെ ഒരു കള്ളക്കേസിൽ കുടുക്കി, മനസ്സാവാച അറിയാത്തൊരു കാര്യത്തിൽ കുടുക്കി, ഞാൻ 15 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. ആ സഹോദരൻ പറയാ, ഞാൻ 15 ദിവസം ജയിലിൽ കിടന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കർത്താവ് കൊണ്ടുവന്നത് ജയിലിൽ കിടന്ന പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ഓർമ്മയാണ്. ആ 15 ദിവസത്തെ ജയിൽവാസത്തിൽ എനിക്ക് ബൈബിൾ വായിക്കാനായിട്ട് സാധിച്ചു, ഒത്തിരി ജപമാല ചൊല്ലാനായിട്ട് സാധിച്ചു. മാത്രമല്ല, അതിനേക്കാളെല്ലാം അധികമായി ഈശോ തൻ്റെ പീഡാസഹനയാത്രയിൽ, തൻ്റെ കുരിശുമരണത്തിൽ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയെല്ലാം പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അവരോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ 15 ദിവസത്തെ ജയിൽവാസത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾക്ക് വേണ്ടി അവരൊരുക്കിയ ആ കെണികളിൽ ദൈവം അവരെ ശിക്ഷിക്കാതെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഞാൻ അവർക്കായി പ്രാർത്ഥിച്ചു. ആ സഹോദരൻ പറയുകയാണ്, 15 ദിവസം ജയിൽവാസത്തിൽ നിന്ന് എനിക്ക് ജാമ്യം കിട്ടി, ഞാൻ പുറത്തു വന്നു. ഞാൻ അതിനു മുമ്പ് പല പ്രാവശ്യം ധ്യാനത്തിൽ കൂടി ദൈവാനുഭവം ലഭിച്ച ഒരു വ്യക്തിയായതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എന്നെ കള്ളക്കേസ് കുടിക്കവരോടും ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നപ്പോഴും ആ ജയിലിലെ വാസത്തിലുമെല്ലാം എനിക്ക് മരിച്ചുയർത്ത കർത്താവിനെ കാണാൻ സാധിച്ചു. എന്നിട്ട് ആ സഹോദരൻ പറയുന്നു, ആ ജയിൽവാസത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ജോലി മേഖലയിൽ എനിക്ക് വലിയ ഉയർച്ചയുണ്ടായി, എൻ്റെ കുടുംബകാര്യങ്ങളിൽ എനിക്ക് വലിയ വളർച്ചയുണ്ടായി, എൻ്റെ 2 മക്കൾക്ക് പഠന മേഖലയിൽ നല്ല വിജയം ലഭിച്ചു. എന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തി കള്ളക്കേസിൽ കുടുക്കി, അതുവഴിയായിട്ട് ഞാൻ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നപ്പോൾ അതിലേക്ക് നോക്കി മനസ്സുമടുക്കാതെ നിരാശപ്പെടാതെ അതിലേക്ക് നോക്കി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുപ്പോടും വൈരാഗ്യത്തോടും കാണാതെ ഇത് ഉന്നതമായ ഒരു അനുഗ്രഹത്തിനും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് കർത്താവ് അനുവദിച്ചതാണ് എന്ന് മനസ്സിലാക്കി സന്തോഷത്തോടുകൂടി അതിനെ സ്വീകരിച്ചപ്പോൾ ഇന്ന് എനിക്ക് അതുവഴിയായിട്ട് വലിയ അനുഗ്രഹവും വളർച്ചയും ഉയർച്ചയും കർത്താവ് തന്നു. എനിക്ക് മനസ്സിലായി, യേശുവിൻ്റെ ജീവിതത്തിൽ പിതാവ് അനുവദിക്കുന്നത് പോലെയുള്ള, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പിതാവ് അനുവദിക്കുന്നത് പോലെയുള്ള ചില ദുഃഖവെള്ളികൾ, ചില സഹനത്തിൻ്റെ അവസരങ്ങൾ, നൊമ്പരത്തിൻ്റെ അവസരങ്ങൾ യേശുവിനോട് ചേർന്ന് ജീവിക്കുന്ന, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും അവിടുന്ന് അനുവദിക്കും. എന്തനുവദിച്ചാലും ആ അനുവദിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഒരു ഉയർപ്പിൻ്റെ ആനന്ദമുണ്ട്, ഉയർപ്പിൻ്റെ സന്തോഷമുണ്ട്, ഒരു ഉയർപ്പിൻ്റെ വിജയമുണ്ട്. ഇത് കാണാൻ സാധിക്കുമ്പോഴാണ് ജീവിതത്തെ യഥാർത്ഥത്തിൽ ആസ്വദിക്കുവാനും കൂടുതൽ കൂടുതൽ കർത്താവിനോട് ചേർന്ന് വിശ്വാസത്തിൽ വളരാനും സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പങ്കുവച്ച സഹോദരൻ്റെ അനുഭവം പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അവസരങ്ങളും അനുഭവങ്ങളും, ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടുന്ന, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് ആരോപിക്കപ്പെടുന്ന സന്ദർഭങ്ങളും അവസരങ്ങളും എല്ലാം ഉണ്ടാകാം. പക്ഷേ അവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കണം, അതെല്ലാം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർപ്പിനും ഉയർപ്പിൻ്റെ ആനന്ദത്തിനും ഉയർപ്പിൻ്റെ വിജയത്തിനും വേണ്ടിയാണ്. എവിടെ മനുഷ്യർ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നുവോ, എവിടെ മനുഷ്യർ തകർക്കാൻ ശ്രമിക്കുന്നുവോ,
എവിടെ മനുഷ്യർ പലവിധത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് നിനക്കെതിരെ പ്രവർത്തിക്കുന്നുവോ, അപ്പോഴെല്ലാം നീ മനസ്സിലാക്കണം, നിനക്ക് വേണ്ടി മരിച്ചുയർത്ത യേശുക്രിസ്തുവിന്റെ ആ ഉത്ഥാനത്തിന്റെ ചൈതന്യം, ആ ഉത്ഥാനത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിലും നിനക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ സത്യം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ജീവിതത്തിലെ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നിനക്ക് കർത്താവിനോട് ചേർന്നിരിക്കാൻ സാധിക്കുള്ളൂ. പ്രൈസ് ദ ലോർഡ്. പേർഷ്യക്കാരുടെ ഇടയിൽ ഒരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്, ദൈവം തൻ്റെ മാലാഖമാരെ കൊണ്ട് ഭൂമിയിലെല്ലാം പല തരത്തിലുള്ള വിത്തുകൾ വിതറിച്ചു. ദൈവത്തിൻ്റെ ഈ പദ്ധതിയെ പൊളിക്കാൻ വേണ്ടിയിട്ട് ശത്രുവായ സാത്താൻ ദൈവം മാലാഖമാരെ കൊണ്ട് ഭൂമിയിൽ വിതറിച്ച വ്യത്യസ്തമായിട്ടുള്ള വിത്തുകളെയെല്ലാം കൂട്ടി മണ്ണിനടിയിൽ കുഴിച്ചിട്ടു. സത്യത്തിൽ സാത്താൻ വിചാരിച്ചത് ഈ മണ്ണിലടിയിൽ കുഴിച്ചിടുന്നതായിട്ടുള്ള വിത്തുകൾ അത് ജീർണിച്ച് നശിച്ചു പോകും എന്നുള്ളതാണ്. എന്നാൽ എന്താ സംഭവിച്ചെന്നറിയാവോ, ഈ മണ്ണിനടിയിൽ കുഴിച്ചിട്ട വിത്തുകളെല്ലാം പുതിയ മുളകൾ പൊട്ടി, പുതിയ നാമ്പുകൾ വന്നു, അവയെല്ലാം ഫലം പുറപ്പെടുവിക്കുവാൻ തക്ക വിധത്തിലുള്ള വിത്തുകളായി മാറി. ദുഷ്ടനായ പിശാച് ചെയ്തതുപോലെയുള്ള പ്രവൃത്തിയാണ് യേശുക്രിസ്തുവിനെതിരെ യഹൂദന്മാരും ചെയ്തത്. ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാനായിട്ട് വന്ന യേശുക്രിസ്തുവിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ആരോപണങ്ങൾ നടത്തി അവനെ അപമാനിച്ച് നിന്ദിച്ച് കുരിശിൽ തറച്ച് കൊന്ന് കല്ലറയിൽ അടക്കി കഴിഞ്ഞാൽ ഇവന്റെ ഈ ദൈവരാജ്യം പണിയുന്ന, ദൈവരാജ്യം സ്ഥാപിക്കുന്ന പ്രവൃത്തി അതോടുകൂടി തീരുമെന്നാണ് യഹൂദന്മാർ മനസ്സിലാക്കിയത്. എന്നാൽ എവിടെ യഹൂദന്മാർ അവസാനിച്ചു എന്ന് കരുതിയോ, ഇതാ അവിടെ പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ താൻ സ്ഥാപിച്ച ദൈവരാജ്യത്തെ പടുത്തുയർത്തുകയാണ്. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ ക്രൈസ്തവ വിശ്വാസത്തിന്, യേശുവുള്ള വിശ്വാസത്തിന് ആഴമായ അനുഭവവും ചൈതന്യവും ശക്തിയും നിറയ്ക്കാൻ കാരണമായി തീരുക. പ്രിയപ്പെട്ടവരെ, ഉദ്ധിതനായ കർത്താവിനെ പ്രഘോഷിക്കുന്ന, ഉദ്ധിതനായ കർത്താവിൽ വിശ്വസിക്കുന്ന, ഉദ്ധിതനായ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന ഈ ലോകത്തിലെ ജനതകളിലേക്ക് നോക്കി, ഈ ലോകത്തിലെ മനുഷ്യരിലേക്ക് നോക്കി ആധുനിക കവിയായ കുഞ്ഞുണ്ണി ഇങ്ങനെ പാടും: കാലിത്തൊഴുത്തിൽ പിറന്നു വീണതും മരക്കുരിശിൽ മരിച്ചുയർത്തതും വളരെ നന്നായി മനുഷ്യപുത്ര, നീ ഉയർത്തെഴുന്നേറ്റതോ പരമവിഡ്ഢിത്തം. കാലിത്തൊഴുത്തിൽ പിറന്നു വീണതും മരക്കുരിശിൽ മരിച്ചുയർത്തതും വളരെ നന്നായി മനുഷ്യപുത്ര, നീ ഉയർത്തെഴുന്നേറ്റതോ പരമവിഡ്ഢിത്തം. പ്രത്യക്ഷത്തിൽ നമ്മൾ ചിന്തിക്കും, എന്താണ് കവി ഇങ്ങനെ പാടുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, ആ കവിതയുടെ വരികളുടെ അർത്ഥം: നീ മണ്ണിനെയും വിണ്ണിനെയും യോജിപ്പിക്കുവാൻ വേണ്ടി ദരിദ്രയിൽ ദരിദ്രനായി കാലിത്തൊഴുത്തിൽ പിറന്നു വീണത് വളരെ നന്നായി. നീ ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിന്ദനത്തിന്റെയും അപമാനത്തിന്റെയും അടയാളമായ കുരിശിൽ ഏറ്റവും അപമാനിതനായി തറയ്ക്കപ്പെട്ട് ഉയർത്തപ്പെട്ടതും നന്നായി. പക്ഷേ നീ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റത് അത് വിഡ്ഢിത്തരമായി പോയി. എന്താണ് ഈ കവി ഇങ്ങനെ പാടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ വരികളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു സത്യം നമുക്ക് മനസ്സിലാവും. യേശുക്രിസ്തു എന്തിനാണ് കുരിശിൽ മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റത്? സകല പാപികളെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് സാക്ഷ്യം വഹിക്കേണ്ടതായിട്ടുള്ള ഈ ലോകത്തിലെ മനുഷ്യ വ്യക്തികൾ ഇന്നിതാ ഒന്നിനു പുറകെ ഒന്നായി പാപത്തിന്റെ, തിന്മയുടെ, ദുശീലത്തിന്റെ, തെറ്റായ ലോകസുഖങ്ങളുടെ,
അതുപോലെ തന്നെ അഴിമതിയുടെ, സ്വന്തം കുടുംബത്തിൽ തന്നെ പരസ്പരം ഭിന്നിപ്പിൻ്റെയും എതിർപ്പിൻ്റെതുമായ പ്രവർത്തനങ്ങൾ കവി പാടുകയാണ്. ഇതുപോലെയുള്ള വഞ്ചനയും വക്രതയും അഴിമതിയും ഈ ലോകത്തിൻ്റെ തിന്മയുടെ എല്ലാ അവസ്ഥകളും കാണുമ്പോൾ യേശുവേ, നീ എത്ര പ്രാവശ്യം ഉയർത്തെഴുന്നേറ്റാലും ഈ ജനം മാനസാന്തരപ്പെടുന്നില്ല, ഈ ജനം മാറുന്നില്ല, കൂടുതൽ കൂടുതൽ തിന്മയിലേക്ക് പോവുകയാണ്. സഹോദര സഹോദരി, യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് വിലയുണ്ടെന്ന് ഞാനും നിങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിലൂടെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് മറ്റുള്ളവർ കാണിച്ചു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, നാളിന്ന് വരെ പാപത്തിന് അടിമപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തി പാപം ഉപേക്ഷിച്ച് പാപത്തിൻ്റെ പ്രവൃത്തികൾ എന്നേക്കുമായിട്ട് വിടചൊല്ലി അവൻ്റെ ജീവിതത്തിൽ പാപമില്ലാത്ത ഒരു ജീവിതത്തെ കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അവനെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ ഉയർപ്പിന് അവൻ്റെ ജീവിതത്തിൽ അർത്ഥമുള്ളൂ. മദ്യപാനം, പുകവലി, ദുശീലത്തിൻ്റെതായ പ്രവൃത്തികൾക്ക് അടിമപ്പെട്ട് കഴിയുന്ന വ്യക്തി ആ അടിമത്വത്തിൽ നിന്ന് പരിപൂർണമായ സ്വാതന്ത്ര്യം പ്രാപിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അർത്ഥമുള്ളൂ. വിദ്വേഷത്തിലും വെറുപ്പിലും വൈരാഗ്യത്തിലും കഴിയുന്ന വ്യക്തി ആ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും അവസ്ഥയിൽ വിട്ട് ആരോടെല്ലാമാണോ വെറുപ്പും വൈരാഗ്യമുള്ളത് അവരോടെല്ലാം സ്നേഹത്തിലും രമ്യതയിലും ഐക്യത്തിലുമായി അങ്ങനെ ആ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ജീവിതത്തെ കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ യേശുവിൻ്റെ ഉയർപ്പ് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അർത്ഥമുള്ളൂ. അതുകൊണ്ട് അതിന് കവിയായ കുഞ്ഞിന് പറഞ്ഞു തരികയാണ്, ഈ ലോകത്തിലെ മനുഷ്യരുടെ മനോഭാവം മാറാതെ, ലോകത്തിലെ മനുഷ്യരുടെ ചിന്താഗതി മാറാതെ, ലോകത്തിലെ മനുഷ്യരുടെ പാപസുഖത്തോടുള്ള ആഗ്രഹം മാറാതെ, യേശുവേ നീ എത്ര ഉയർത്തെഴുന്നേറ്റാലും ഇവരൊന്നും ശരിയാകാൻ പോകുന്നില്ല. അതിനാൽ സഹോദര സഹോദരി, ഞാനും നിങ്ങളും എൻ്റെ ജീവിതത്തിൽ ഇന്നലകളിലെ പാപത്തിൻ്റെയും ദുശീലത്തിൻ്റെയും തിന്മയുടെയും ഓരോ പ്രവൃത്തികളെയും എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചിട്ട് എൻ്റെ ജീവിതം വഴിയാണ് ഞാൻ ഉദ്ധിതനായ കർത്താവിനെ പ്രകോക്ഷിക്കേണ്ടത്. അതിനാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കൊണ്ട് ഉദ്ധിതനായ കർത്താവിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇതാ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 13 മുതൽ 35 വരെയുള്ള വചനത്തിൽ അവിടെ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജെറൂസലേമിൽ നിന്ന് 60 സ്താദിയോൺ ദൂരത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 11 കിലോമീറ്റർ അകലെ ഈ യേശുവിൻ്റെ കൂടെ നടന്നിരുന്ന, യേശുവിൻ്റെ പ്രവൃത്തികളെ കണ്ടിരുന്ന ആ രണ്ട് ശിഷ്യന്മാർ കടന്നു പോകുമ്പോൾ ഉദ്ധിതനായ കർത്താവ് അവരുടെ കൂടെ നടന്നു. എന്നാൽ അത് യേശുവാണ് എന്ന് അവർക്ക് മനസ്സിലായില്ല. യേശുവോട് ചോദിച്ചു, നിങ്ങളുടെ മുഖം എന്തുകൊണ്ട് മ്ലാനമതമായിരിക്കുന്നു? നിങ്ങൾ എന്തുകൊണ്ട് ദുഃഖാർത്തരായിരിക്കുന്നു? അപ്പോൾ അങ്ങനെ ചോദിച്ച യേശുവിനെ തിരിച്ചറിയാതെ അവർ മറുപടിയായി ചോദിക്കുകയാണ്, ഈ നാളുകളിൽ ഇവിടെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയാത്തവനാണോ നീ? യേശു ചോദിച്ചു, ഏത് സംഭവം? നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ മനുഷ്യരുടെയും ലോകത്തിൻ്റെയും മുമ്പിൽ വലിയ പ്രവാചകനായിരുന്നു. വാക്കിലും പ്രവൃത്തിയിലും അവൻ ദൈവത്തിന് സാക്ഷ്യം വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ആൾക്കാരും അധികാരികളും അവനെ കുരിശിൽ തറച്ച് കൊന്ന് കല്ലറയിലടക്കി. ഇന്ന് രാവിലെ അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ചിലരൊക്കെ പറയുന്നതായിട്ടും കേട്ടു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സംസാരിച്ചിരുന്ന അവനെ യേശു ഇങ്ങനെ വിളിച്ചു. ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 25 തിരുവചനം. പോഷന്മാരെ, പ്രവാചകന്മാർ അരുളി ചെയ്തതായ കാര്യങ്ങൾ വിശ്വസിക്കുന്നതിൽ
ഹൃദയം മന്ദീഭവിച്ചവരെ, മിശിഹ ഇതെല്ലാം സഹിച്ച് ഉയർത്തെഴുന്നേൽക്ക് ആവശ്യമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈ മിശിഹയെ കുറിച്ച് പ്രവാചക ഗ്രന്ഥത്തിലും മോശ തുടങ്ങിയ പ്രവാചകമാരിലും പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ യേശു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അജനം പറയുന്നു, യേശുവിൻ്റെ ഈ വ്യാഖ്യാനങ്ങൾ കേട്ടപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. യേശു യാത്ര തുടരുകയാണ് എന്ന് ഭാവിച്ചു. എന്നാൽ അവർ നിർബന്ധിച്ചു. യേശു അവരോടൊപ്പം താമസിച്ചു. എന്തു ചെയ്തു? അവരുടെ വചനം പറയുകയാണ് ലൂക്കായുടെ സുവിശേഷം 24:30. അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഉദ്ധിതനായ കർത്താവിന് സാക്ഷ്യം വഹിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ അടഞ്ഞുകിടക്കുന്നതായ കാര്യങ്ങളിൽ ഉൾക്കാഴ്ച തരണം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉദ്ധിതനായ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ചൈതന്യം നിറയ്ക്കുന്ന അനുഭവം ഉണ്ടാകണം. ഈ ഉദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെയാണ്. ഇന്നലകളിൽ ഏതെല്ലാം കർത്താവിന് നിരക്കാത്തതായ ഏതെല്ലാം പ്രവൃത്തി ഉണ്ടായിരുന്നോ, ആ പ്രവൃത്തികളെ എന്നേക്കുമായി യേശുവിനോടൊപ്പം കല്ലറയിൽ അടക്കിയിട്ട് യേശുവിനോടൊപ്പം നിന്റെ ജീവിതം യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന, ഉദ്ധിതനായ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന ജീവിതമായി മാറണം. ഈ മാറുന്നതിലാണ്, ഇങ്ങനെ മാറ്റാൻ നീ തയ്യാറാകുന്നതിലാണ് നിന്റെ ജീവിതത്തിൻ്റെ വിജയം അടങ്ങിയിരിക്കുന്നത്. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകടച്ച് യേശുവിൻ്റെ ഉത്ഥാനം, ഈ ഉത്ഥാനത്തിന് എൻ്റെ ജീവിതമാണ് സാക്ഷ്യം വഹിക്കേണ്ടത്. ഇന്നലകളിലെ എന്നിലെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ അവൻ്റെ എല്ലാ ചെയ്തികളോടും കൂടി, അവൻ്റെ എല്ലാ സുഖത്തോടും കൂടി, അവൻ്റെ എല്ലാ താല്പര്യങ്ങളോടും കൂടി യേശുവിനോടൊപ്പം എന്നേക്കുമായി കല്ലറയിൽ അടക്കി, ഇനി ഒരിക്കലും ആ പഴയ മനുഷ്യൻ്റെ ചെയ്തികൾ പുറത്തു വരാത്ത വിധത്തിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യൻ യേശുവിനോടൊപ്പം സ്നേഹത്തിൻ്റെ ചൈതന്യത്തിലും സ്നേഹത്തിൻ്റെ അരൂപിയിലും ഉയർത്തെഴുന്നേൽക്കുന്ന പുതിയ മനുഷ്യൻ, ഈ പുതിയ മനുഷ്യൻ്റെ ജീവിതം തുടരുവാൻ യേശുവേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. യേശുവേ ഞങ്ങളുടെ ജീവിതം കൊണ്ട് അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ ചാലക്കുടി 680-316, കേരള സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-808-0998-0091-480-270-2613, ഫാക്സ് 0091-480-270-8097, ഇമെയിൽ mail.divinetv@gmail.com, website www.drcm.org.